പാരഡൈസ് ഫർണിച്ചർ കെ ടി ജി എ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെ 500 രൂപയുടെ മുകളിൽ അമരമ്പലം കരുളായി ചോക്കാട് മേഖലയിലെ ടെക്സ്റ്റൈലുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ 500,000 പരം സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. കരുവാരക്കുണ്ടിൽ നടന്ന യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് ശ്രദ്ധേയമായി. പുന്നക്കാട് ജി എൽ പി സ്കൂളിൽ നടന്ന ഫെസ്റ്റ് സാഹിത്യകാരൻ രാജൻ കരുവാരക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. കരുവാരക്കുണ്ടിലെ യുവജന കൂട്ടായ്മയാണ് ഫെസ്റ്റ് നടത്തിയത്. കരുവാരക്കുണ്ടിലെ യുവജന കൂട്ടായ്മയിൽ രൂപം കൊണ്ട യുവധാര മാസികയുടെ ബാനറിലാണ് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തിയത്. 15-നും 40-നും ഇടയിൽ പ്രായമുള്ളവരുടെ കലാ സാഹിത്യ അഭിരുചികൾ കണ്ടെത്തുന്നതിനായി നടന്ന പരിപാടി സംഘാടനം കൊണ്ടും മികവ് കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. സ്ഥാനം എന്നതിനപ്പുറം ഇത്തരം ഈ സംവാദങ്ങൾ എഴുത്തുകാരും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഴുത്തുകാരുമായിട്ടുള്ള സംവാദങ്ങൾ, സർഗാത്മക പ്രവർത്തനങ്ങൾ, കേരളത്തിൻ്റെ, ഇന്ത്യയിലെ, ലോകത്തിൻ്റെ സാമൂഹ്യാവസ്ഥ, ഇപ്പോൾ ഒരരക്ഷിതമായ ഒരു ലോകത്ത് കൂടിയാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലൂടെ ഇന്ത്യയിലെ എഴുത്തുകാർ അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എഴുത്തുകാരെ സംബന്ധിച്ച് ഒരു എല്ലാവരുടെയും കൈകൾക്ക് വിലങ്ങിട്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത്. മുമ്പൊക്കെ എം ടിയുടെ നിർമാല്യം എന്ന സിനിമ വീണ്ടും കണ്ടു നോക്കുമ്പോൾ പുതിയ കാലത്ത് അത്തരം സിനിമകൾ, അത്തരം കഥകൾ, അത്തരം നോവലുകൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം നമ്മുടെ സമൂഹം ചുരുങ്ങി നമ്മളിലേക്ക് അല്ലെങ്കിൽ വ്യക്തിയിലേക്ക്, ജാതിയിലേക്ക്, മതത്തിലേക്ക്, വർഗത്തിലേക്കൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് എഴുത്തുകാരൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എന്തെഴുതണം, എങ്ങനെ എഴുതണം, ഏത് കഥാപാത്രത്തെ ഞാൻ എടുക്കണം, ഒരു കഥയെ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ നമുക്ക് എഴുതുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിന് അത്രമാത്രം ഇത് വിങ്ങിപ്പൊട്ടുമ്പോൾ മാത്രമാണ് നമുക്ക്. ചടങ്ങിൽ ഫെസ്റ്റ് ചെയർമാൻ ഐ ടി അഷറഫ് അധ്യക്ഷത വഹിച്ചു. വയലാർ സ്മാരക അവാർഡ് ജേതാവ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഫെസ്റ്റ് കൺവീനർ വിപിൻ വെൻസെൽ, എം മാനസ, ആശിഖ് തരേങ്ങൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കവിതാരചന, കവിതാലാപനം, കഥാരചന, ഉപന്യാസരചന, പ്രസംഗം, ക്വിസ്, നാടൻപാട്ട് തുടങ്ങിയവയിലായി 50-ലധികം പ്രതിഭകൾ പങ്കെടുത്തു. ഫെസ്റ്റിൻ്റെ സ്റ്റേജ് ഇന കായിക മത്സരങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.